കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യകണ്ണി അർജുൻ ആയങ്കി എന്ന കസ്റ്റംസ് കോടതിയിൽ 15 ദിവസം കസ്റ്റഡിയിൽ വിട്ടു നൽകണമെന്നും കസ്റ്റംസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഡിവൈഎഫ്ഐ നേതാവ് സജേഷിന്റെ പേരിലുള്ള കാറിന്റെ യഥാർത്ഥ ഉടമ അർജുനാണ്. സജേഷ് ബിനാമിയെന്നും കസ്റ്റംസ് കോടതിയിൽ വ്യക്തമാക്കി. അന്വേഷണവുമായി പ്രതി സഹകരിക്കുന്നില്ലെന്നും തെളിവുകൾ നശിപ്പിച്ചിട്ടുണ്ടെന്നും അന്വേഷണ സംഘം കോടതിയെ അറിയിച്ചു. കൂടുതൽ ചോദ്യം ചെയ്യലിനായി അർജുൻ ആയങ്കിയെ ഒരാഴ്ചത്തെ കസ്റ്റംസ് കസ്റ്റഡിയിൽ വിട്ടു. കസ്റ്റംസും മാധ്യമങ്ങളും പറയുന്ന കഥകളെപ്പറ്റി അറിയില്ലെന്നാണ് അർജുൻ ആയങ്കി പറയുന്നത്. നിരപരാധിത്വം തെളിയിക്കുമെന്നും കോടതിയിൽ ഹാജരാക്കുന്നതിന് കൊണ്ടുപോകുന്നതിനിടെ അർജുൻ ആയങ്കി പറഞ്ഞു. കസ്റ്റംസ് നിങ്ങളും മാധ്യമങ്ങളും പറയുന്ന പോലെ എനിക്കും എന്റെ നിരപരാധിത്വം ഞാൻ അറിയിച്ചോളൂ. നിങ്ങൾ വെറുതെ പാർട്ടി അല്ല, നിങ്ങൾ മാധ്യമങ്ങൾ 90% ഉണ്ടാക്കി വിടുന്ന പോലെയല്ല കാര്യങ്ങൾ. നിങ്ങൾ മാധ്യമങ്ങൾ 90% ഉണ്ടാക്കി വിടുക. എന്റെ നിലപാടത്തിൽ ഞാൻ തെളിയിച്ചോളൂ. നിങ്ങൾ എന്റെ നിലപാടത്തിൽ ഞാൻ തെളിയിച്ചോളൂ. അത് നിങ്ങൾക്ക് പറയേണ്ട ആവശ്യം. വിശദാംശങ്ങളുമായി സഹിൻ ആന്റണി ചേരുകയാണ് കൊച്ചിയിൽ നിന്ന്. സഹിൻ, ഒരു വശത്ത് കരിപ്പൂർ സ്വർണ്ണക്കടത്ത് കേസിലെ മുഖ്യകണ്ണി അർജുൻ ആയങ്കി എന്ന കസ്റ്റംസ് പറയുമ്പോൾ താൻ നിരപരാധിയാണെന്നും 90% മാധ്യമ സൃഷ്ടിയാണ് ഇതൊക്കെയെന്ന്, കസ്റ്റംസിന്റെയും സൃഷ്ടിയാണിതെന്ന് അർജുൻ ആയങ്കിയും പറയുന്നു. എന്തൊക്കെയാണ് വിവരങ്ങൾ, എന്തൊക്കെ കാര്യങ്ങളാണ് അർജുൻ ആയങ്കി എന്ന് പറഞ്ഞത്? കൃഷിത, അർജുൻ ആയകിയെ ഇപ്പോൾ കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ കോടതി വിട്ടു നൽകിയിരിക്കുകയാണ്. എറണാകുളം എക്കണോമിക് ഓഫൻസ് കോടതിയാണ് 7 ദിവസത്തേക്ക് അർജുൻ ആയകിയെ കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ വിട്ടു നൽകിയിട്ടുള്ളത്. അതോടൊപ്പം തന്നെ അർജുൻ ആയകിയാണ് ഈ സ്വർണ്ണക്കള്ളക്കടത്ത് കേസിലെ മുഖ്യ പ്രതി എന്ന് കസ്റ്റംസ് പറയുന്നു. മുഖ്യ കണ്ണി അർജുൻ ആയകിയാണ്. ഇദ്ദേഹത്തിന്റെ ബിനാമിയാണ് ഡിവൈഎഫ്ഐ നേതാവായിട്ടുണ്ടായിരുന്ന സജീഷ്. സജീഷിനെ ചോദ്യം ചെയ്യേണ്ടി വരുമെന്നും കസ്റ്റംസ് കോടതി അറിയിച്ചിട്ടുണ്ട്. എന്തായാലും സജീഷിന് നാളെ ചോദ്യചോദന ഹാജരാകണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് കസ്റ്റംസ് നോട്ടീസ് നൽകിയിരുന്നു. മാത്രമല്ല, ഇയാൾ സമ്പാദിച്ച പണത്തിന്റെ ഒരു ഭാഗം ഇപ്പോഴും സജീഷിന്റെ പക്കലാണെന്നും കോടതി കസ്റ്റംസ് പറഞ്ഞിട്ടുണ്ട്. മറ്റൊന്ന്, ഇദ്ദേഹം അളവിൽ കൂടുതൽ പണം സമ്പാദിച്ചിരുന്നുവെന്നും ഇത് ആർഭാടപരമായ ജീവിതം നയിക്കുന്നതിനും കൂടുതൽ യുവാക്കളെ ഇതിൽ ആകർഷിക്കുന്നതിന് വേണ്ടിയും ഇദ്ദേഹം ഉപയോഗപ്പെടുത്തി എന്നുള്ളതാണ് കസ്റ്റംസിന്റെ കണ്ടെത്തൽ. എന്തായാലും അർജുൻ ആയകി ഇതൊന്നും സംബന്ധിച്ചിട്ടില്ല, താൻ തെറ്റ് ചെയ്തിട്ടില്ല, അല്ലെങ്കിൽ കള്ളക്കടത്ത് നടത്തിയിട്ടില്ല എന്നുള്ള ഒരു നിലപാടിലാണ് അദ്ദേഹം ഉറച്ചു നിൽക്കുന്നത്. ഇപ്പോൾ 7 ദിവസത്തേക്ക് കസ്റ്റംസിന്റെ കസ്റ്റഡിയിൽ അദ്ദേഹത്തെ വിട്ടു നൽകിയിരിക്കുകയാണ്. ഇപ്പോൾ കസ്റ്റംസിന്റെ കൊച്ചി പ്രിവെന്റീവ് ഓഫീസിൽ എത്തിച്ച് അർജുൻ ആയകിയെയും ഒപ്പം തന്നെ മുഹമ്മദ് ഷഫീഖിനെയും ഒരുമിച്ചെത്തി ചോദ്യം ചെയ്യുകയാണ് കസ്റ്റംസ്. ക്രിസ്റ്റിന, ശരി, അർജുൻ ആയങ്കിയെ ഒരാഴ്ചത്തെ കസ്റ്റംസ് കസ്റ്റഡിയിൽ വിട്ടു. സജേഷിനെ നാളെ ചോദ്യം ചെയ്യും. വിശദാംശങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന് സഹിൻ ആന്റണി.